ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് സെവൻ ആണ്. അപ്പോൾ സ്മാർട്ട് സെവൻ എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ്. നമുക്കിപ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 7499 രൂപ, 7500 രൂപ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഫോണാണ്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു സെക്കൻഡറി ഫോണായിട്ടൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫോണാണ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് സെവൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്കൊരു പച്ച ഒരു ബോക്സിലാണ് ഇൻഫിനിക്സിൻ്റെ ഈ ഒരു സ്മാർട്ട് സെവൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ കാണാം നമുക്ക്, 64 GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതേപോലെ തന്നെ 4 GB + 3 GB വെർച്വൽ റാമും കൂടെ അവൈലബിൾ ആണ് ഈ ഒരു ഫോണ്. പിന്നെ പറയേണ്ട ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മളെ 6000 mAh ബാറ്ററി. പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഒക്ടാ കോർ പ്രോസസ്സറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ബാക്കി അൺബോക്സിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു ഫോണ്. അപ്പോൾ യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് വീഡിയോയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്ന് നമ്മൾ റിവ്യൂ ആണ് ചെയ്യുന്നത്, അല്ല സോറി, അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത ഫോൺ നമുക്ക് ഒന്നുകൂടെ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഫോണൊന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ചാർജർ ഒന്ന് അവിടെ ഉണ്ട്, പിന്നെ നമ്മളെ സാധാരണ ഫോണ്, അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ അപ്പുറം നമുക്കൊരു കേസ് അവൈലബിൾ ആണ്. പിന്നെ യൂസർ മാനുവൽ, സിമ്മ് ജെറ്റർ, ഇതാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അപ്പുറം കിട്ടുന്ന ഈ ഒരു സെറ്റ്. അപ്പോൾ ഒരു ഫോൺ, ഈ ഒരു ഫോൺ നമ്മൾ എടുത്തിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു കേസ് ഞാൻ ഫോണിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടൊരു ഫോണാണ്, സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫോൺ തന്നെയാണ് നമ്മളെ ഇൻഫിനിക്സ് സ്മാർട്ട് സെവൻ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നമ്മളെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മളെ ഫോൺ ഇത് അവിടെ ഉണ്ട്. നമ്മളെ അടിപൊളിയായിട്ട് നല്ല നമ്മൾ വ്യൂവും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് നമ്മളെ ഈ ഒരു ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് സെവൻ എന്ന് പറയുന്നത്. നമുക്കിതാ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ക്യാമറ, അതുപോലെ തന്നെ ഫ്ലാഷ്. നമുക്ക് ഫ്രണ്ടിൽ ഫ്ലാഷ് വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു സെൽഫിക്ക് ഡ്യുവൽ ഫ്ലാഷാണ്. ബാക്കിലും ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലും ഫ്ലാഷ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്തൊരു കേസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അപ്പുറം കൂടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കനമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പിന്നെ നമുക്കറിയാമല്ലോ 6000 mAh ബാറ്ററി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്കിത് അവിടെ ഒരു സി ടൈപ്പ് സിപ്പോർട്ട് ചാർജർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിലൊക്കെ സി ടൈപ്പ് ചാർജർ വളരെ കുറവാണ് കമ്പനീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സ്മാർട്ട് സെവൻ നമുക്ക് സി പോർട്ടാണ്, അല്ലെങ്കിൽ സി ടൈപ്പ് കേബിളാണ് കിട്ടിയിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് വെച്ചാൽ വലിയ ഫാസ്റ്റ് ചാർജിങ് ഒന്നല്ല. പിന്നെ ഒരു സിം ഇജക്റ്റർ, അതുപോലെ തന്നെ യൂസർ മാനുവലും ഈ ഒരു ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6000 mAh ബിഗ് ബാറ്ററി, അതുപോലെ തന്നെ 4x64 ആണ് നമ്മളെ ഇൻറ്റേർണൽ സ്റ്റോറേജും, അതുപോലെ തന്നെ റാമും വരുന്നത്. റാം നമുക്ക് എക്സ്റ്റെൻഡബിൾ ആണ്, 7 GB വരെ നമുക്ക് വെർച്വലായിട്ട് റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതാ 16.76 6.6 HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ് ടു 500 nits ബ്രൈറ്റ്നെസ് ആണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒക്ടാ കോറിൻ്റെ പവർഫുൾ പ്രോസസ്സറുണ്ട്. ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് അൺലോക്കും നമുക്ക് ഇതിലുണ്ട്. അത് ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല സ്പീഡ്, അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടെന്ന് തോന്നി ഈ ഒരു ബഡ്ജറ്റിൽ. പിന്നെ 13 MP AL12 ക്യാമറ വിത്ത് ഡ്യുവൽ ഫ്ലാഷ് എന്ന് പറയുമ്പോൾ സെൽഫിയിലും ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ഫ്ലാഷ് ഉണ്ട്. അതാണ് നമ്മളെ നമ്മൾ പറഞ്ഞ റാമിൻ്റെ 3 GB+ നമുക്ക് എന്ത് ചെയ്യാം, വെർച്വലായിട്ട് റാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടാണ് പറഞ്ഞിട്ടുള്ളത്, റിവൈസബിൾ ആൻഡ് കൺവീനിയൻറ്റ്. അപ്പോൾ നമ്മളെ ഇൻഫിനിക്സിൻ്റെ ഒരു അടിപൊളി ഒരു ഫോൺ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് സെവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 ദിവസം 4 ദിവസം ആയിട്ടുള്ളൂ. അതിൽ കൂടെ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു അഭിപ്രായങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്, നമ്മൾ റിവ്യൂ, ഒരു 1 week റിവ്യൂ, അല്ലെങ്കിൽ 1 വീക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു അൺബോക്സിങ് നമ്മളെ ഇൻഫിനിക്സ് സ്മാർട്ട് സെവൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ പല പല വീഡിയോസും ഇനി ചെയ്യാം. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ഗായ്സ്, ബൈ.